കൊച്ചിയിലെ പെറ്റ് ഷോപ്പിൽ നിന്ന് നായക്കുട്ടിയെ മോഷ്ടിച്ചവർ പിടിയിൽ. കർണാടക സ്വദേശികളായ നിഖിലിനെയും ശ്രേയയെയും ഉടുപ്പിയിലെ താമസ സ്ഥലത്ത് നിന്നാണ് പിടികൂടിയത്. മോഷ്ടിച്ച നായക്കുട്ടിയെയും കണ്ടെത്തി. ഇരുവരും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണെന്ന് പോലീസ് പറഞ്ഞു. വൈശാഖ് കോമാട്ടിൽ വിവരങ്ങളുമായി ചേരുകയാണ്. വൈശാഖ്, നേരത്തെ ഈ വീഡിയോ പ്രചരിച്ച സമയം മുതൽ, അത് പുറത്തു വന്ന സമയം മുതൽ, ഈ മോഷണമാണെങ്കിൽ പോലും അല്പം ആകാംക്ഷയും കൗതുകവുമൊക്കെ ഈ വാർത്തയുമായി ചേർത്തുണ്ടായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ്? കൃഷ്ണകുമാർ, ഇവർ പിടിയിലായിട്ടുള്ളത് ഉടുപ്പി ജില്ലയിൽ നിന്നാണ്. ഉടുപ്പി, കർണാടകയിലെ ഉടുപ്പിയിൽ കർക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ പിടികൂടുന്നത്. ഇത് ശനിയാഴ്ചയാണ് ഇവർ ഈ നായ്ക്കുട്ടിയുമായി മോഷണം നടത്തുന്നതും ഇവിടെ നിന്ന് പിന്നീട് കടന്നു കളയുന്നതും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, നേരത്തെ തന്നെ ഇവർ കൊച്ചിയിലെത്തിയിരുന്നു. കൊച്ചിയിൽ മുറിയെടുത്ത് താമസിച്ചു. ഈ പറയുന്ന പെറ്റ് ഷോപ്പ് ഉൾപ്പെടെ അവർ നിരീക്ഷിച്ചു. അതിനുശേഷമാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. അന്ന് രാത്രി ഏകദേശം 8 മിനിറ്റിനുള്ളിൽ തന്നെ ഈ നായ്ക്കുട്ടിയുമായി ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവർ ബൈക്കിലാണ് കർണാടകയിൽ നിന്നും ഉടുപ്പിയിൽ നിന്നും ഇവിടെ എത്തുന്നതും. ഇവിടെ എത്തിയതിന് ശേഷം ഈ നായ്ക്കുട്ടിയുമായി മോഷ്ടിച്ച ശേഷം ഇവിടെ നിന്ന് പോകുന്നതും ഇവർ ബൈക്കിലാണ്. ഇത് മറ്റ് പല പെറ്റ് ഷോപ്പുകളും ഇവർ എത്തിയിരുന്നതായുള്ള വിവരങ്ങളും അവിടെ നിന്നും തീറ്റ ഉൾപ്പെടെ മോഷ്ടിച്ചതുള്ള വിവര CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചു. അതിൽ ഒരു പെറ്റ് ഷോപ്പിൽ ഇവർ നടത്തിയ ഒരു ഇടപാട്, അതിൽ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഫോൺ പേയിലൂടെ ഒരു പണം നൽകുന്നു. ആ പണം നൽകിയതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായത്. ആ പണം നൽകിയ ആളുടെ പേര് അതിൽ തെളിഞ്ഞിരുന്നു. കൂടാതെ ആ നമ്പറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവരുടെ ഫോൺ നമ്പറും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ ബംഗളൂരുവിലാണ് അല്ലെങ്കിൽ കർണാടകയിലാണ് ഉള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നതും. ഇവിടെ നിന്നും ഇന്നലെ SI ജിൻസൺ ഡൊമിനിക്കിന് നേതൃത്വത്തിലുള്ള സംഘം, 5-അംഗ സംഘം ഇവിടെ നിന്ന്, വനിതാ പോലീസ് അടക്കം ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയത്. അവിടെ പോയി അവർ താമസിക്കുന്ന സ്ഥലം കൃത്യമായി കണ്ടെത്തി. അവിടെ നടത്തിയ പരിശോധനയിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഈ നായ്ക്കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. രണ്ടുപേരെയും പിടികൂടിയിട്ടുണ്ട്. രണ്ടുപേരും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. 23 വയസ്സ് മാത്രമാണ് പ്രായം. അവിടെ ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഇതിനിടയിൽ അവരുടെ ഈ താമസ സ്ഥലത്ത് തന്നെ മറ്റ് നായ്ക്കുട്ടികളെയും കൂടുതൽ നായ്ക്കുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഇവിടെ ഇത്തരത്തിലൊരു കവർച്ചയ്ക്ക്, അല്ലെങ്കിൽ മോഷണത്തിന് പദ്ധതി ഇട്ടിരുന്നു, അല്ലെങ്കിൽ നേരത്തെയും പലതവണ എത്തിയിരുന്നതായിട്ടുള്ള സംശയം ഈ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നിലവിൽ അവരെ പിടികൂടി ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പനങ്ങാട് സ്റ്റേഷനിലെത്തിക്കും. അതിനുശേഷം തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോകും. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അവിടുത്തെ CCTV, ഈ കടയിലെ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കവർച്ചയാണെന്നും, അതോടൊപ്പം തന്നെ ഈ ഹെൽമെറ്റിനുള്ളിലാണ് ഈ നായ്ക്കുട്ടിയെ ഒളിപ്പിച്ച് കടത്തിയതെന്നും കണ്ടെത്തുന്നതും. പിന്നീട് ആ ഒരു അന്വേഷണത്തിന്റെ തുടർച്ച എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുന്നതും. അതിന്റെ തുടർച്ച നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ രണ്ടുപേരും പിടിയിലായിട്ടുള്ളത്. വൈശാഖ് കോമാട്ടിലാണ് വിവരങ്ങൾ നൽകിയത്.